വെൽക്കം ബാക്ക് ടു ഡാൻ വിത്ത് ആൻ. നമ്മുടെ നാട്ടിലിപ്പോ ലൂബിക്കയുടെ സീസണാണ് അല്ലേ? ചിലരിതിനെ ലൗലോലിക്കാന്നൊക്കെ പറയും. ഈ ലൂബിക്ക കൊണ്ട് നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? ലൂബിക്ക മോരുകറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് ലൂബിക്ക എടുത്തിട്ടുണ്ട്. ഉപ്പിലിട്ട ലൂബിക്കയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ലൂബിക്ക എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ലൂബിക്ക നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചു വെക്കാം. ഈ ലൂബിക്ക ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിട്ടൊന്ന് പറഞ്ഞുതരാം. ലൂബിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് ഒരു ചില്ലുകുപ്പിയിലേക്ക് ഇട്ട് വെക്കുക. ഈ ചില്ലുകുപ്പി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം. വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ പാടില്ല. ഇനി കുറച്ച് വെള്ളത്തിൽ കല്ലുപ്പ് ചേർത്തും തിളപ്പിക്കാം. ചൂടാറിയതിന് ശേഷം ഈ ലൂബിക്കയിലെ മീന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ഈ ലൂബിക്ക മുഴുവൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് കാന്താരി മുളകും കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം, ഓപ്ഷണൽ ആണ്. ഇനി മോരുകറി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 6 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള എടുക്കുന്നതിലും എന്തുകൊണ്ടും ടേസ്റ്റ് ചുവന്നുള്ളി എടുക്കുന്നതാണ് കേട്ടോ. അത് ഏത് കറിക്കായിക്കോട്ടെ ചുവന്നുള്ളി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. ഈ ചുവന്നുള്ളിയൊക്കെ ഒന്ന് കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് വഴച്ചെടുക്കാം. ഞാൻ ആദ്യമേ തന്നെ ഉണക്കമുളക് ചേർക്കാഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് മുളക് ചിലപ്പോൾ കരിഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുളക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് വഴച്ചെടുക്കാം. ഈ മുളക് അതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും ചെറുതീയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ലൂബിക്ക് ഉപ്പിലിട്ടത് എടുത്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തൊന്ന് വഴച്ചെടുക്കാം. മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ലൂബിക്ക അതിന്റെ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ലൂബിക്ക എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ മാത്രമാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളിത് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിലിട്ട് ലൂബിക്കാവുമ്പോൾ അത്യാവശ്യം ഉപ്പുണ്ടാവും, എന്നാലും ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അത് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് കേട്ടോ. തിള വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ്. അപ്പൊ ഇതുവരെ ഈ ലൂബിക്ക് വെച്ച് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടായി തന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.